ഷിജി അജിത് കുമാർ, ഇതിപ്പോ ഉദ്യോഗസ്ഥർ അലാം കേട്ടില്ല എന്ന ഒരൊറ്റ വാചകം കൊണ്ട് ലഘൂകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. ഉദ്യോഗസ്ഥർ അലാറം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അലാറം, അങ്ങനെ ഒരു കൺട്രോൾ റൂം അവിടെ ഇല്ല. ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെ സിസ്റ്റത്തിൻ്റെ എല്ലാം ഒരു കൺട്രോൾ റൂം ഉണ്ടാവണം ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ റൂം ഒരു സംവിധാനം മെഡിക്കൽ കോളേജിലില്ല. അതുപോലെ തന്നെ ഒരു ഫയർ സിസ്റ്റം സംവിധാനവും ഒരു അലാറം സിസ്റ്റവും മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ അലാറം കേട്ടു എന്ന് പറയുന്നത്? അലാറമും ചിലപ്പോൾ വച്ചിരിക്കുന്ന ഇതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഫയർ അലാറമും ഇല്ല മെഡിക്കൽ കോളേജിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മെഡിക്കൽ കോളേജിൽ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങോ ഒന്നോ രണ്ട് എക്സ്റ്റിംഗ്വിഷർ അങ്ങോഞ്ഞും ഫിറ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ അവിടെ ഒരു പ്രോപ്പറായ ഒരു ഫയർ സിസ്റ്റം അവിടെ ഇല്ല. പുതിയ കെട്ടിടങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു സിസ്റ്റങ്ങൾ ചെയ്തിട്ടുള്ളൂ, പഴയ കെട്ടിടങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. അല്ല, അതിപ്പോ സാധാരണ വലിയ തോതിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ആളുകൾ ആശ്രയിക്കുന്ന വലിയ കെട്ടിടങ്ങളെ സംബന്ധിച്ച് അതിന് കൃത്യമായ ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ഉണ്ടാവും. ഒരു ഇവാക്വേഷൻ വേണ്ടി വന്നാൽ, അഗ്നിബാധ ഉണ്ടായാലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പോകേണ്ട വഴി, അസംബിൾ ചെയ്യേണ്ട പോയിന്റ്, ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ നിലയിലാണല്ലോ സാധാരണ നിലയിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ഇങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ലെന്നാണോ? അതെ, മെഡിക്കൽ കോളേജിൽ ഇതൊന്നും ഇല്ലാതിരുന്നെന്ന് മാത്രമല്ല, ഇത് ഫയർ ഓഡിറ്റ് നടത്തി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് പരിഹരിച്ചിട്ടില്ല. അത് നമ്മളൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു ഒരു പ്രൈവറ്റ് കെട്ടിടമാണെങ്കിൽ നമുക്കത് അവരെ നിർബന്ധിക്കാൻ പറ്റും. ശരി, എന്താണ് ശ്രീജി ലൂക്കോസ് പറഞ്ഞോളൂ, പെട്ടെന്ന്, എനിക്ക് ഇടവേള എടുക്കേണ്ട സമയമായി. അഭിലാഷ, ഒറ്റ വാക്ക്. ആ അഭിലാഷ, മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ദുരന്ത നിവാരണ വിദഗ്ധൻ ലോകം അറിയപ്പെടുന്നതാണ്, യു എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണെന്നറിയോ? പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു എന്താണെന്നറിയോ? എന്തിന് രാജിവെക്കണം? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിമാരിൽ ഒരാളാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് സിസ്റ്റവും കേരളത്തിലെ ആരോഗ്യ സിസ്റ്റവും എത്രയും നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നപ്പോൾ എന്തിനാണ് അവരെ രാജിവെപ്പ് ആവശ്യപ്പെടുന്നത്? അവിടെ ഗുരുതരമായി ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഡീൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ല എന്നുള്ളത് ഒരു വിമർശനമായി ചൂണ്ടിക്കാണിച്ചാൽ, അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഇപ്പൊ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതാണോ അല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് പ്രസക്തിയില്ല. ഉള്ള പ്രശ്നം എന്താണോ അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം.